വിജ്ഞാനം അറിവ് കരസ്ഥമാക്കുന്നതിൽ ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണോ, അതിലേക്കാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ നമ്മൾ അറിവ് കരസ്ഥമാക്കുക. അങ്ങനെ അറിവ് കരസ്ഥമാക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ, ആ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ളൊരു കാര്യമാണ് അറിവ് കരസ്ഥമാക്കുക, വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത്. എന്നാൽ ആ അറിവ് കരസ്ഥമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അറിവ് ലഭിക്കാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് ലഭിക്കാനായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. വഖുൽ റബ്ബി സിദ്നീ ഇൽമ, എൻ്റെ റബ്ബേ എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ച് തരയണമേ. നമുക്കും പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്, റബ്ബി സിദ്നീ ഇൽമ, റബ്ബേ എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ച് തരയണമേ എന്ന്. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനവും വിശുദ്ധമായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിൽ ഉപകാരപ്രദമായ വിജ്ഞാനം ഇൽമൻ നാഫിഅ അല്ലാഹുവിനോട് ചോദിക്കണം. അതോടൊപ്പം ഉപകാരപ്രദമായ വിജ്ഞാനം നമ്മൾ ചോദിക്കുന്നതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥനയും കാണാം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഇൽമി ലാ യൻഫഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകരിക്കാത്ത വിജ്ഞാനത്തിൽ നിന്ന്, നമുക്ക് ഉപകാരപ്പെടുന്നതുണ്ട് ഉപകാരപ്പെടാത്ത വിജ്ഞാനമുണ്ട്, അപ്പോൾ അത് രണ്ടും ചോദിക്കാം. അല്ലാഹുവിനോട് ഉപകാരപ്പെടുന്ന ഇൽമ നാഫിഅ ഇൽമ നമുക്ക് ചോദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഉപകരിക്കാത്ത ഇൽമ എനിക്ക് നൽകല്ലേ റബ്ബെ എന്നും കൂടി എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്പെടുന്ന വിജ്ഞാനം കരസ്ഥമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക് നൽകട്ടെ.